നമസ്കാരം സോഷ്യൽ മീഡിയയിലൊക്കെ കാനഡ അമ്മായി എന്ന അപരിനാമത്തിൽ അറിയപ്പെടുന്ന ഒരു കഥാപാത്രമുണ്ട് അങ്ങ് കാനഡയിലാണ് നൂറ് ശതമാനം അന്തങ്കമ്മിയാണ് പല സമയത്തും അവർ അങ്ങ് ബഹിരാകാശത്തേക്ക് അതായത് സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞാൽ ഏറിൽ പോകാറുണ്ട് കമ്മിയാണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ ചില സമയത്ത് സംഖ്യകൾക്ക് ചില ഭീഷണിയൊക്കെ അവർ കൊടുക്കും എടാ സംഖ്യകളെ ഞാൻ ഇവിടുന്ന് കാനഡയിൽ നിന്ന് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓരോ വീടിലും കയറിയിറങ്ങി നിങ്ങൾക്കെതിരെ പ്രചരണം നടത്തും അങ്ങനെ എല്ലാ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥികളെയും ഞാൻ ജയിപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ തൻ്റെ ശക്തി കാണിക്കാൻ വേണ്ടി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വരികയും പി ജയരാജന് വേണ്ടി പ്രവർത്തിക്കുകയും പി ജയരാജൻ നല്ല വൃത്തിയായിട്ട് തോൽക്കുകയും ചെയ്തു അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ പലരും ഏറിക്കേറ്റിയത് പോരാഞ്ഞിട്ട് നമ്മുടെ കേരള പോലീസിലെ മാമന്മാരും ഈ അമ്മായിയെ ഏറിക്കേറ്റിയിരിക്കുകയാണ് അവരുടേതായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു പോസ്റ്റാണ് ഞങ്ങളിപ്പോൾ കാണിക്കുന്നത് കേരള പോലീസിൽ നിന്നാണ് വിളച്ചിലെടുക്കരുത് കേട്ടോ എന്നാണ് അതിന് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് താഴെ കേശവൻ മാമൻ ഫോളോ പിന്നീട് കിടക്കുന്നതാണ് അതിനകത്തെ ഹൈലൈറ്റ് വനിതാ വേദവ്യാസം എന്നാണ് അവർ പേര് കൊടുത്തിരിക്കുന്നത് ഫിലോമിനയുടെ ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത് പോലീസിൻ്റെ നിഷ്ക്രിയത്വം എന്നല്ലാതെ എന്തു പറയാൻ ആ കുട്ടിയെ അവിടെ കയറുമുന്നേ തടയാൻ ഈ നാട്ടിൽ പോലീസില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ മലമുകളിൽ ബാബു കയറിയതാണ് വിഷയം എന്ന് തോന്നുന്നു എന്തായാലും പോലീസുകാർക്ക് അതങ്ങ് ഇക്ഷ പിടിച്ചു അവർ നല്ല വൃത്തിയായിട്ട് തന്നെ ട്രോളിയിട്ടുണ്ട് പേര് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ എന്നിട്ട് പോലും ഒരു സിനിമയിൽ ജഗതി പറയും പോലെ ഇത് തന്നെയാണ് എന്നെ തന്നെയാണ് എന്നെ മാത്രമാണ് ഉദ്ദേശിച്ചത് എന്ന രീതിയിൽ വഴിയെ പോയ വയ്യാവേലി ഏണി വെച്ച് പിടിച്ചിരിക്കുകയാണ് നമ്മുടെ കാനഡ അമ്മായി അവർ എന്നിട്ട് തിരിച്ച് ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഹെഡ് കുട്ടമ്പിള്ള സുനിൽ കോന്തിനെയും സുനോജ് ഇബ്രാഹിമിനെയും വിളിച്ചുണർത്തി ചായ കൊടുത്തോ താമരനാഥൻ ഇതുവരെ ഉണർന്നില്ലേ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ഇതാരെയൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഈ സോഷ്യൽ മീഡിയയും കൈകാര്യം ചെയ്യുന്നവരും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കയറുന്നവരും അല്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും മനോജ് ഇബ്രാഹിമിനെയാണ് ഒന്ന് ഒന്ന് നമ്മുടെ ഡി ജി പി തന്നെയാണ് ഈ താമരനാഥൻ ഇതുവരെ ഉണർന്നില്ലേ എന്ന് ചോദിച്ചിരിക്കുന്നത് ആരെയാണോ എന്തോ എന്തായാലും ഏണി വെച്ച് പിടിച്ചിട്ടുണ്ടോ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരം സംഗതിയൊക്കെ നടക്കുമ്പോൾ ഒരു കാര്യമില്ലേലും വലിയ പ്രശസ്തനായിട്ടുള്ള ഒരു ഹൈക്കോടതി വക്കീലുണ്ട് വലിയ പ്രകൃതി സ്നേഹിയൊക്കെയാണ് പക്ഷേ വല്ല മുട്ടിൽ മരം മുറിയോ അതുപോലെയുള്ള വിവാദ വിഷയമൊക്കെ വരുമ്പോൾ ഇദ്ദേഹത്തിന് കാണാൻ പറ്റില്ല നൂറുകണക്കിന് കോടിയുടെ മരമൊക്കെ മുറിച്ച് കടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ കത്തി നിൽക്കുമ്പോൾ മഷീട്ട് നോക്കിയാൽ പോലും ഈ വക്കീലിനെ കാണത്തില്ല പക്ഷേ വല്ല രശ്മിദാറുടെ വിഷയമോ രശ്മിദാർ ബെൻസ് ബി എൻ ഡബ്ല്യു എന്ന കാർ എടുക്കുമ്പോഴോ അതുപോലെ ഈ ഈ പോലീസ് പറയുന്ന പോലെ ഈ വനിതാ വേദവ്യാസ് എന്ന കാനഡ അമ്മായിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോഴൊക്കെ ചാടി വീണ് അദ്ദേഹം എന്തെങ്കിലും അഭിപ്രായം പറയും കഴിഞ്ഞിടയ്ക്ക് വാവാ സുരേഷിനെ പറ്റിയും പറഞ്ഞു പാമ്പ് കൊടുത്ത് അറിയത്തില്ലെന്ന് എന്തോ പറഞ്ഞു വാവാ സുരേഷിൻ്റെ ഫാൻസുകാരും മറ്റ് നാട്ടുകാരും ഒക്കെ കൂടി കുറേ കാലം ഈ മനുഷ്യനെ അങ്ങ് ഇറിലായിരുന്നു ഇപ്പോൾ ഇവിടെ അടിച്ചിരിക്കുന്ന ഡയലോഗ് സനിൽ മാന്ത് എന്ന തലയും സനോജ് ഇബ്രാഹിം എന്ന സൈബർ ഫൂളും കൂടി തുടരഴിച്ചു വിടുന്ന കുട്ടം പിള്ളമാർ ഇങ്ങനെ പോയാൽ പരാജയൻ്റെ തലയിൽ കയറിയിരുന്നു ഒരു വാക്കുമൂട്ടുണ്ട് അത് ഞാൻ പറയുന്നില്ല അപ്പോഴും മനോവീര്യം സംരക്ഷിക്കണം ഇതിപ്പോൾ പ്രസിലിരുന്നപ്പോൾ തോന്നിയ ഒരു വിറ്റാണ് സൈബർ ക്രൈം തടയാൻ വിളിക്കേണ്ട നമ്പർ വൺ നയൻ ത്രീ സീറോ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട് ഈ പോസ്റ്റിന് കമ്മികൾ തന്നെ മിക്കവാറും ഹരി വാസുദേവൻ ശ്രീദേവി എന്ന ഈ വക്കീലിൻ്റെ സൈബർ ജീവിതത്തിൻ്റെ കഥ കഴിച്ച് കാണാനുള്ള എല്ലാ സാധ്യം കാണുന്നുണ്ട് മിക്കവാറും ആൾ ബഹിരാകാശത്തിൽ തന്നെയാകും എന്തായാലും കേരള പോലീസും കൂടി കൂടി അമ്മായിനെ ഏറെക്കിറ്റിയ സ്ഥിതിക്ക് അമ്മായിക്ക് ഈ അടുത്ത വരാൻ പോകുന്ന വാരം വളരെ നല്ല നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്